Thank you.
സത്യമഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ മരിച്ചവരെ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെയാ പുനഃപരിപാലിക്കണമേ, ഉത്താന പ്രദേശം മരണമടഞ്ഞവരെ മഹിമയുടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നിരതൃക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളച്ചനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങേ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവ്, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നിണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ കുത്താനം രക്ഷയമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാഥം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതൽ നീ ബാബാ പുത്രൻ രൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കും ആമേൻ. തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മാച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവ് നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മിശിഹാനാഥ മൃതരെല്ലാരും പിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ
വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വധനമുടുണരാൻ വരമരുളീണം. ഉന്നത നൃപനാം മിസിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വധനമുടുണരാൻ വരമരുളീണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദദാസൻ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ സഹോദരൻ ഷാബോറസിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കണ്ട ആവരവും ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനന്റെയുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ ഷാബോറച്ചനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിൽ നിനക്ക് ഈ അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സിഎംഐ സഭയുടെ പ്രിയ ബഹുമാനപ്പെട്ട ജനറാളച്ചൻ കല്ലുവീട്ടലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിപ്പോൾ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ പ്രിയപ്പെട്ട ദാസനെ ആശ്വസിപ്പിക്കണമേ. മരണത്തിൻ്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശം ഭൂമി നിന്റെ ആകുന്നു, ആകാശവും ഈ ഭൂതലവും
താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാഥം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദിമുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമഴാത്തോരമികലമോദം ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനെ സ്തുതി. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ആദ്യമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കുക.
മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടിഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട പോളച്ചനെ ആദ്യമ യാത്രാസമ പറയുവാൻ കൂടിയിരിക്കുകയാണ്. ഞാനൊരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ വരേണ്ടി വരുമെന്ന്. 2 കൊല്ലം 1981, 1982, 1983 എൻ്റെ മാസ്റ്ററായിരുന്നു. പിന്നീട് പല പ്രാവശ്യവും പല അവസരങ്ങളിലും അദ്ദേഹമായിട്ട് കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനും ഇട വന്നിട്ടുണ്ട്. മാസ്റ്ററായിരുന്നപ്പോൾ 41-42 വയസ്സുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം എന്നും മാതൃകയോടുകൂടി, സ്നേഹത്തോടുകൂടി, സമാധാനത്തോടുകൂടി സന്ദേശം പകർത്തി. നന്ദൊരു മിഷണറി ആയിരുന്നു, ചാന്താ മിഷൻ്റെ മിഷണറി. പിന്നീട് അവിടുത്തെ പ്രൊവിൻഷ്യലായി. അങ്ങനെ സ്റ്റുഡൻസിന് അധ്യാപകനായിട്ടും മാസ്റ്ററായിട്ടും മിഷണറിയായിട്ടും എന്നും സേവനവും മാതൃകയും ലഭിച്ചിരുന്ന പോളച്ചൻ നമ്മളിന്ന് വിട്ടുവരികയാണ്. വളരെ സഡനായിട്ടുള്ള ഒരു മരണമാണ്. അപ്പോൾ ഇവിടെ വന്ന് പൊള്ളച്ചൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ എനിക്കും ഞങ്ങളുടെ രണ്ടു കൂടെയുള്ള ടീമിനും ജനറൽ ഹൗസിനും രക്ഷയുടെ വാഗ്ദാനം അങ്ങിൽ നിന്ന് കിട്ടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നും തീക്ഷ്ണതയ്ക്ക് വേണ്ടി, തീക്ഷ്ണതയോടുകൂടി പഠനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും സേവനമനുഷ്ഠിച്ചിരുന്ന പൊള്ളച്ചനെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. പോളച്ചൻ CMI സഭയ്ക്ക് എന്നും മാതൃകയായിരുന്നു. അദ്ദേഹം അധ്യാപകൻ എന്ന നിലയിലും മിഷണറി എന്ന നിലയിലും അതിനേക്കാളുപരി എല്ലാ തികഞ്ഞ ഒരു സന്യാസ നിലയിലും ചെയ്ത സേവനത്തെയും സ്നേഹത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിക്കട്ടെ. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ബഹുമാനപ്പെട്ട പോളച്ചൻ്റെ കബറടത്തിങ്കൽ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ കുരിശിൻ്റെ കുരിശുമരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും ഫലങ്ങൾ ഇവർക്ക് സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. മരണത്തിൻ്റെ നാഥനും ജീവന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. നമ്മുടെ കർത്താവ് സ്മരണം, കുരിസ്മരണം വഴി മരണമെഞ്ഞ കീഴക്കിരിക്കുന്ന മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നേടിയ അവരുടെ സ്വർഗീയ മണവാളികളങ്ങ് സമൃദ്ധമാക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കുന്ന എന്നും ജീവിതായകമായ സുവിശേഷം എന്നും ഈ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മാവിന് എന്നും അങ്ങയുടെ സഹായവും സഹകരണവും രക്ഷയും എന്നുമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ ബഹുമാനപ്പെട്ട ജനറാളച്ചന്, CMI ദേവമാതാ പ്രവിശ്യയുടെ പേരിൽ, ഈ ആശ്രമത്തിൻ്റെ പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ പ്രത്യേകമായിട്ട് OPCL പ്രാർത്ഥിക്കുന്നത്, പ്രിയ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്, വൈദികരായി തീർന്ന അല്ലെങ്കിൽ വൈദികരാൻ പഠിച്ച സമയത്തെ ആ സൗഹൃദവും സ്നേഹവും ഓർമ്മിച്ചുകൊണ്ട് അവരിപ്പോൾ അവരുടെ ഗുരുവച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, ബാംഗ്ലൂർ CMI സഭയുടെ മേജർ സെമിനാരിയായ ധർമ്മരാം കോളേജിൽ 1997 മുതൽ 2000 വരെ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ പരിശീലിപ്പിച്ച
ദൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെ ബാച്ച്. ഇവിടെ ഇപ്പോൾ നാട്ടിലുള്ള ഏകദേശം 10-11 പേര് ഞങ്ങളൊന്ന് ചേർന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ പെരിയ ബഹുമാനപ്പെട്ട പ്രൊഫൻഷ്യൽ അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം അനുശോചനം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ മാസ്റ്റർച്ചനെ ഞങ്ങൾക്ക് പ്രചോദനാത്മകമായി തന്നതിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ചാവറയച്ചൻ്റെ ചൈതന്യം സ്വീകരിച്ച് വചനബദ്ധമായ ജീവിതം നയിക്കുവാൻ, ക്രിയാത്മകമായി അതിനോട് പ്രതികരിക്കുവാനും എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട മാസ്റ്റർച്ചൻ്റെ നല്ല ഓർമ്മകൾ ഞങ്ങൾ ഈ ഭൂഖണ്ഡങ്ങളുടെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് എല്ലാവരും അയവിറക്കുന്നു. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. കരുണയുള്ള കർത്താവേ, കരയുന്നവനെ വിളിക്കേ, സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കുക, നിന്റെ പ്രിയപ്പെട്ട ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതു താൻ ഞങ്ങൾക്കുത്താനും രക്ഷയുമുയരും നൽകുന്നു. ആകാശഭൂമേ നിന്റേതാകുന്നു, ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മദനായസും അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മയക്കണമേ നിൻ കൃപയാലേ. മാമോദീസാവഴിയങ്ങേ സുതരാണവരൻ നോർക്കണമേ. അവന്റെ സന്തോഷമുള്ളവരാന്തിക്കും, കർത്താവേ നിൻ സുന്നിധവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ മൃദനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കും ആമേൻ. തെളിവായന്നെ നാദാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും നിന്നെ വിളങ്ങും, വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും, കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമുടുണരാൻ വരമരുളേണം. ോരവികലമോദം നുകരാൻ മുതരേ മഹിമാ ഒഴുകും, മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ,
മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കുന്നുണ്ടാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരി അവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവനെ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്തനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസൻ വളച്ചനെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ മരിച്ചവരെ നിങ്ങളാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാരന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാസ്റ്റർ പോൾ കൽവീട്ടിൽ അച്ഛനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നിന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവുമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശൂണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യമിരുന്ന് ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനൊതിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമിൽ നിൽക്കണിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുമാമേൻ തെളിവായി എന്നുടെ നാദാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നെ വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളീണം. അന്ത്യമഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കിൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളീണം. കർത്ത അഗാധത്തിൽ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണമായ ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദദാലാസ്ര ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദ മഹനീയമായ നീതിയുടെ ദിവസം അങ്ങ് ഞങ്ങളുടെ ഈ സഹോദര വൈദികനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിഭാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. താനും പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ പോളച്ചനെ നീ സ്വീകരിക്കണമേ.
ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നിന്റെ അനുഗ്രഹത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു അലമ്പാകെ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതു താൻ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. അവരാനന്ദകീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോനവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനൊതിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭവപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാധിക്കും ഞങ്ങളുടെ പാപങ്ങൾ മാഴ്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ മകാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ മിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം ഉചിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളീണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അകാലത്ത് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, ഉന്നമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവര് ഉയർപ്പിക്കുന്നവനെ നിരതിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവം ജീവദായകമായ ശബ്ദത്താൽ ആസനുയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നിധിവിധിയുടെ ദിവസത്തിന് നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മനുഷ്യരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്നേഹമുള്ളവരെ, ഞങ്ങൾ മൂന്ന് പേരും ചാന്ത മിഷൻ സി എം ഐ മാർത്തോമ പ്രോവിൻസിലെ അംഗങ്ങളാണ്. പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓഫീസ് ചെല്ലുക. ബഹുമാനപ്പെട്ട പോളച്ചൻ ചാന്ത പ്രവിശ്യയുടെ അംഗമായിരുന്നു. ചാന്ത പ്രവിശ്യയുടെ പ്രൊവിൻഷ്യാളായിട്ട് മൂന്ന് വർഷം സുദീർഘമായ സേവനം ചെയ്തിട്ടുണ്ട്. ചാന്ത മിഷൻ പ്രോവിൻസിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ കൊന്ന് തന്നെ പലതും കാര്യം ചെയ്തിട്ടുണ്ട്. എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. പിന്നീടാണ് അദ്ദേഹം തൃശ്ശൂർ പ്രോവിൻസിലേക്ക് മാറിയത്. തൃശ്ശൂർ പ്രോവിൻസിൽ വന്ന് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ധർമ്മരാമിൽ പഠിപ്പിച്ചിരുന്ന കാലത്തൊക്കെ വളരെയധികം കാര്യം നമുക്കറിയാം. ഈ അവസരത്തിൽ ഞങ്ങളുടെ അംഗമായിരുന്ന അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് നഷ്ടപ്പെട്ട അച്ഛനെ പ്രതി പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നതോടൊപ്പം തന്നെ അച്ഛൻ്റെ ആത്മനിധിശാന്തി നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമാപന പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവമകമ്പടിയോടും കൂടെ വാനമേഖലയിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന് വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരശ്വരായി കബറുകളിൽ നിവർക്കുകയും ചെയ്യുന്നത് വേർതിരിക്കുകയും ചെയ്യുന്ന പ്രത്യാശാപൂർണമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാകുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളച്ചനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയെന്നു നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്ന നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കാൻ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, എന്റെ കർത്താവിൻ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല പരത്വലം ഭാഗ്യം. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതു താൻ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയുമേരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാംനരരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ നിൻ ശോഭിതവും
ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യമിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും വിശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ ഡൂഹായി മൃദനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമുതൽ നീക്കമാമേൻ തെളിവായി എന്നുടെ നാദാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനെയുമായി നിന്റെ തൃത്വത്തിനെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥാ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥാ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളീണം. അന്ത്യമിഴാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥാ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളീണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ നീക്കുമാമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായും സിഹായ നിന്റെ കുരിശന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകളിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷികരായി കബറടങ്ങളിൽ നിന്ന് ഒയ്യൊരുക്കുകയും ദുഷ്ടേരങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർത്തിപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാത്ഭുതനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഈ സഹോദര വൈദികനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ കരുണയോടെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു.
നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കാൻ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മനത്തിലെ നാരൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്ത് വലം ഭാഗേ കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവെ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കുമാമേൻ തെളിവായന്യുടെ നാദാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമ്പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നൃത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുതർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും. കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളീണം. അന്ത്യമിടാത്തോരവികലമോദം നുകരാമൃതരെ മഹിമാവൊഴുകും. മണവറയിങ്കിൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാൻ വരമരുളീണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവനെ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ കാത്തിനെ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ എൻ്റെ സഹോദര വൈദ്യനായ ശാബോറച്ചനെ നിന്നെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ,
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീകരണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ഛൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം അംഗമായിരിക്കുന്ന ദേവമാതാ പ്രൊവിൻസിലെ പ്രോൺഷാൾ അച്ഛനും കൗൺസിലേഴ്സ് അച്ഛന്മാർക്കും മറ്റച്ഛന്മാർക്കും എല്ലാവർക്കും പ്രേക്ഷിത പ്രൊവിൻസിൻ്റെ പ്രോൺഷാൾ അച്ഛൻ്റെയും അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും പേരിൽ പ്രാർത്ഥനയും അനുശോചനവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന പ്രാർത്ഥന ചൊല്ലാം. സകലത്തിൻ്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടം ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പെടുവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജിലേക്ക് ഞങ്ങളുടെ സഹോദരൻ പോളച്ചനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോട് അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗ്യേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിന് ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായസും അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാംനരരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ കൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായി മൃദനാമിൻ നിൽക്കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യ മുതൽ നീക്കും ആമേൻ തെളിവായിന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൽ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്വർഗനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയെങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നിരിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചുറപ്പിക്കുന്നവനെ നിരന്തരനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. ആവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ അകാത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരുറപ്പിക്കുന്നവനെ നിരന്തരനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ ബോളത്തിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ അന്തസ്ഥാഴ്ത്ത പിതാവ് പോൾ കല്ലുവീട്ടലച്ചനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കല്ലുവീട്ടിലച്ചൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന CMI സമൂഹത്തിന്, പ്രത്യേകിച്ച് കല്ലുവീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം അനുശോചനം രേഖപ്പെടുത്തുന്നു. പോളച്ചൻ സഭയ്ക്ക്, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയ്ക്ക്, CMI സമൂഹത്തിന്, തൃശ്ശൂർ അതിരൂപതയ്ക്ക്, മേരിമാത സെമിനാരിക്കുമൊക്കെ നൽകിയിട്ടുള്ള നിരവധിയായ നന്മകളെ, സംഭാവനകളെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ആകസ്മികമായ ഈ വേർപാട് തീർച്ചയായും നമ്മെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. എങ്കിലും
അച്ഛൻ ചെയ്ത നന്മകൾക്ക് ദൈവം സമൃദ്ധമായ പ്രതിഫലം നൽകാതിരിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അച്ഛൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരാം. മരിച്ചവരുറപ്പിക്കുന്നവനെ നിരനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിരദാസിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവിന് ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകേ. കർത്താവേ നിൻ കുരിശിന് ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുധാന്യങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാംനരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവഴിയങ്ങി സുതരാണവരെ നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കും ആമേൻ. തെളിവായെന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവിനി ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അകാത്തിൽ നിന്നെ വിളിക്കുന്നു. മരിച്ചവരുറപ്പിക്കുന്നവനെ നിരനാമത്തിന് സ്തുതി. കർത്താവേ, അകാത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ട്? എന്തുകൊണ്ട് നാൾ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു.
കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു ബലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അകാത്തിൽ നിന്നാൻ വിളിക്കുന്നു മരിച്ചുറപ്പിക്കുന്നവനെ നിരന്തര നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാമെന്ന് നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയപ്പെട്ട ദാസൻ പോളച്ചനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ മരിച്ചൊരു നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാർ അകമ്പടിയോടും കൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രാക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭം മുതൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളച്ചനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവത്തിന്റെ പിതാവിന് ത്രിശൂർദേവ മാതാ പ്രവിശ്യയുടെ പേരിലും അമ്പഴക്കാട് ആശ്രമാധിപന്റെയും അംഗങ്ങളുടെ പേരിലും കല്ലുവീട്ടിൽ കുടുംബാംഗങ്ങളുടെ പേരിലും ഒത്തിരിയേറെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരുടെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയുള്ള കർത്താവേ കരുണ നിന്ന് വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ദുവാക്തങ്ങൾ പ്രതീക്ഷിക്കാതെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാകെ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കും ആമേൻ. തെളിവായെന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുത്രനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ
ആമേൻ. ഉന്നതദർവനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നിർഭനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്തിമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. കർത്താവേ അഗാധനെ ഞാൻ വിളിക്കുന്നു, മരിച്ചരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധ നിന്ന് കർത്താവേ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, ഗുണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ കർത്താവേ ആ ശബ്ദം മോഹിനിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസൻ പോളച്ചനെ വിളിക്കുകയും നിന്റെ വലത്ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവമാടകളുടെ കൂടെ ഇടുവാന മേഖലങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരായത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരാകപടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരായത്തിലേക്ക് ഞങ്ങളുടെ ഇപ്പോൾ കല്ലുവീട്ടിലച്ഛനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ചവരെ നിരനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ കരയുന്നവർദിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർദിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പോളത്തിനെ ആശ്വസിപ്പിക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്റെ കർത്താവ് നീ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാന്യങ്ങൾ കുത്താനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ ഖനിയേണും. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമുതൽ നീക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു.
നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ നൃത്തത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്യർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. ഉന്നത നൃപനാം ഇശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം ഇശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. സകലത്തിന്റെയും നാഥനും ദൈവമായി മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേള നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറുകളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന നീതിപൂർവമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിന് സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളത്തിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയെ അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട പോൾ കല്ലി വീട്ടിലച്ഛൻ്റെ വ്രതനമസ്കാര ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുകയാണ്. ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് 20 പേർക്ക് മാത്രമാണ് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള അനുവാദമുള്ളൂ. അവർ താഴെ പറയുന്നവരായിരിക്കും: അഭ്യുന്നി പിതാവ്, CMI വിക്കർ ജനറൽ, CMI ദേവമാതാ പ്രൊവിൻഷ്യൽ, അമ്പഴക്കാട് പ്രിയോരച്ചൻ, ഓഡിറ്റർ ഫാദർ ജോസ് താണിക്കൽ, ഫോർമർ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ, ഗായക സംഘത്തിലെ 4 പേർ, MC, അൽത്താര ശുശ്രൂഷികൾ 2 പേർ, കുടുംബാംഗങ്ങൾ 5 പേർ, തുടർന്ന് 2 വൈദികരും. ഇങ്ങനെ 20 പേരാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നെന്ന കാര്യം, ദേവാലയത്ത് നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കുചേരുന്നെന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഫോട്ടോ സെഷന് ശേഷം ബന്ധുക്കളായിട്ടുള്ള 5 പേരാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ ദേവാലയത്തിലെ കർമ്മങ്ങളിൽ പങ്കുചേരാനായിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു.
ബഹുമാനപ്പെട്ട പോൾ കല്ലിവീട്ടിലച്ഛൻ്റെയും മൃതസംസ്കാര ശുശ്രൂഷകൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ അഭിയന്യ മാർപ്പോളി കണ്ണുകാടൻ മെത്രാൻ്റെ മുഖ്യ കാർമ്മികത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലൂടെയാണ് മൂന്നാം ഭാഗം ആരംഭിക്കുന്നത്. അതിനുശേഷം തിരുക്കർമ്മങ്ങളുടെ സമാപന ഘട്ടം. നാലാം ഭാഗത്തിന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ അഭിയന്യമാർ ടോണി നിലങ്കാവിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേർക്കാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാനായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അഭിയന്യ പിതാവ് CMI വിക്ര ജനറൽ, CMI ദേവമാതാ പ്രൊവിൻഷ്യൽ, അമ്പഴക്കാട് പ്രിയോരച്ചൻ, പ്രൊവിൻഷ്യൻ്റെ ഓഡിറ്റർ ഫാദർ ജോസ് താണിക്കൽ, ഫോർമർ പ്രൊവിൻഷ്യൽ ഫാദർ വോൾട്ടർ, ഗായക സംഘത്തിലെ 4 പേർ, MC, അൾത്താര ശുശ്രൂഷികൾ 2 പേർ, കുടുംബാംഗങ്ങൾ 5 പേർ എന്നിങ്ങനെയാണ് 20 പേർ ഇതിൽ പങ്കെടുക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ അതിന് ക്രമീകരണത്തിൽ പങ്കെടുക്കണമെന്ന കാര്യം സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ദേവാലയത്തിനകത്ത് ഈ പറഞ്ഞ വ്യക്തികൾ സാധിക്കുന്നിടത്തോളം പങ്കുചേരാനായിട്ട് പരിശ്രമിക്കുക. ഹലോ 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 പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട പോൾ കല്ലിവീട്ടിലച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോൾ കല്ലിവീട്ടിലച്ഛന് അന്തിമോപചാരം അർപ്പിക്കാനും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പോൾ കല്ലിവീട്ടിലച്ഛൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം. തൃശ്ശൂർ അതിരൂപതയിലെ അരനാട്ടുകർ ഇടവകയിലെ പരേതരായ ലാസർ അന്നമ്മ ദമ്പതികളുടെ മകനായി 1940 ജനുവരി 21 തീയതി ഭൂജാതനായി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1954 എൽത്തുരുത്ത് യോഗാധ്യാപനത്തിൽ പ്രവേശിച്ചു. തുടർന്ന് വരന്തിരപ്പള്ളി, അമ്പഴക്കാട് എന്നിവിടങ്ങളിലായി സന്യാസ ജീവിതത്തിൻ്റെ പ്രാരംഭ പരിശീലനം പൂർത്തിയാക്കി. 1958 മെയ് 16 അമ്പഴക്കാട്ട് വെച്ച് ആദിവ്രത വാഗ്ദാനം നടത്തി. തുടർന്ന് തിയോളജി ഫിലോസഫി പഠനങ്ങൾ പൂന സെമിനാരിയിൽ നടത്തി. 1964 ബോംബെയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ചു. റോമിൽ നിന്ന് ബൈബിളിൽ ഡോക്ടറേറ്റ് നേടിയ പോളച്ചൻ നീണ്ട വർഷങ്ങൾ ബാംഗ്ലൂർ ധർമ്മാരാം കോളേജിൽ അധ്യാപകനായി, ചാന്ത മാർത്തോമ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായും തൃശ്ശൂർ മേരിമാത മേജർ സെമിനാരിയിലെ അധ്യാപകനായും സേവനം ചെയ്യിച്ചു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പുസ്തകരചനയിലായിരുന്നു പോളച്ചൻ്റെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ചത്. നവസന്യാസികളെ കുമ്പസാരിപ്പിക്കാനും അവർക്ക് ക്ലാസ്സുകളെടുക്കാനും സദാ സന്നദ്ധനായിരുന്നു. ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളുണ്ടായിരുന്നുവെങ്കിലും ആരോടും പരാതികളില്ലാതെ ജീവിക്കാൻ പോളച്ചൻ പരിശ്രമിച്ചിരുന്നു. ഓഗസ്റ്റ് 31 രാവിലെ പോളച്ചൻ നമ്മോട് യാത്ര പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ആശ്രമത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. 62 വർഷത്തെ സന്യാസ സമർപ്പണ ജീവിതവും 56 വർഷത്തെ പൗരോഹിത്യ ജീവിതവും പൂർത്തിയാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട പോളച്ചൻ യാത്രയാവുന്നത്. മിസ്റ്റർ ജോണി, മിസ്റ്റർ ജോസ്, മിസ്സസ് കുഞ്ഞില, മിസ്സസ് മേരി എന്നിവർ സഹോദരി സഹോദരങ്ങളാണ്. ഇന്ന് തുടർന്ന് നടക്കുന്ന സമൂഹ ബലിയിലും തിരുക്കർമ്മങ്ങളിലും പോൾ കല്ലുവീട്ടിൽ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. വൈദിക മൃതസംസ്കാര കർമ്മത്തിന് 4 ഭാഗങ്ങളാണുള്ളത്. 1-ഉം 2-ഉം ഭാഗങ്ങൾ നേരത്തെ നടത്തപ്പെട്ടു. 3-ാം ഭാഗം വിശുദ്ധ കുർബാനയോടുകൂടിയാണ്.
ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ അഭിയന്യ മാർപ്പോളി കണ്ണുകാടൻ പിതാവാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. സഹകാർമ്മികരായി സി എം ഐ സഭയുടെ വിക്കർ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി, സി എം ഐ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവിസ് പനക്കൽ എന്നിവർ സഹകാർമ്മികരാകുന്നു. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. മാനവനുലകിൽ മംഗള ജീവൻ പകർന്നവനേ, മരണമടഞ്ഞോ കാനന്ദത്തിൻ പരമകവാടം ബലിയാൽ ഉന്നത വെളിവാൽ ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ബലി ദുഃഖൈ കൊണ്ടലിവൊടുനാഥ മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരും നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ. പ്രിയമുള്ളവരെ, ഈ സമയം തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ഡേവിസ് പനക്കലച്ചൻ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. വചനോപാസകനായി വചനഭാഷ്യം ചമച്ച അതുല്യ വ്യക്തിപ്രഭാവം, വൈദികാർത്ഥികളുടെ ഗുരുശ്രേഷ്ഠൻ, മൂല്യാധിഷ്ഠിത ജീവിതചര്യയോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയവൻ, വചനത്തെ അക്ഷരമാക്കിയും അക്ഷരത്തെ ജീവനാക്കിയും പകർന്നു നൽകിയവൻ, വിശുദ്ധ ചാവ്രാ പിതാവിനോട് തികഞ്ഞ ഭക്തിയും ദേവദാസൻ കനീസീസ് അച്ഛനെ സർവാത്മന സ്നേഹിക്കുകയും ചെയ്ത ഭക്താത്മാവ്, ഇതിലെല്ലാം ഇനിയെല്ലാം വാക്കുകളുടെ അലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലധികം കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയ പോൾ കല്ലുവീട്ടിലച്ചൻ ഇനി മുതൽ കല്ലുവീട്ടിലച്ചൻ ഓർമ്മയാവുകയാണ്. ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങയുടെ അതുല്യമായ സംഭാവനകൾക്ക് മുന്നിൽ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മാലാകമാടി നാട്ടിലേക്ക് ഈ വന്യദേഹത്തെ സ്വീകരിക്കണമെന്ന് അഭിവന്യ പോളി പിതാവിനും സി എം ഐ സഭയുടെ വികാർ ജനറൽ അച്ഛനായിരിക്കുന്ന ജോസി താമരശ്ശേരി അച്ഛനും പോൾ കല്ലുവീട്ടിലച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും മറ്റ് വന്യവൈദികർക്കും സ്നേഹിതർക്കും സുഹൃത്തർക്കും ഈ ബലിവേദിയിലേക്ക് സ്വാഗതം. നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം
ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുമ്പാകെ അണച്ചിടത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധനേ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു മാനവ വന്ദങ്ങൾ ഉൽഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഗീതം ഇവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവേശകമാകാരം ഞങ്ങൾക്കിന്നരുളിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ രാഗത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദര വൈദികൻ പോളച്ചന് പാപശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യണമേ വിശ്വാസം പാലിച്ചുകൊണ്ട് തൻ്റെ ഓട്ടം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സഹോദര വൈദികനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ ജീവന്റെയും എണ്ണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം ആമേൻ ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെല്ലാം
ലോകത്തില് രക്ഷ നേടും പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണെൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. സ്ഥാനങ്ങളിലിരിക്കാം. ഇന്ന് രണ്ട് വായനകളാണുള്ളത്. വിശുദ്ധഗ്രന്ഥ വായനകൾ ഭക്തിപൂർവ്വം നമുക്ക് ശ്രവിക്കാം. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 20, 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പിതാവെ ആശീർവദിച്ചാലും ഇസ്രായേലിയർ കാദേശത്തിൽ നിന്ന് പുറപ്പെട്ട് ഹോർമലയിലെത്തി. ഏദോം രാജ്യാതിർത്തിയിലുള്ള ഹോർമലയിൽ വച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു. അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും, മെരീബ ജലാശയത്തിങ്കിൽ വച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല. അഹ്റോനെയും പുത്രൻ എലയാസറിനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അഹ്റോൻ്റെ വസ്ത്രം ഊരി മകനായ എലയാസറിനെ ധരിപ്പിക്കുക.
അഹറോൻ അവിടെ വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവർ ഹോർമയിലേക്ക് കയറിപ്പോയി. മോശ അഹറോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. മലമുകളിൽ വെച്ച് അഹറോൻ മരിച്ചു. മോശയും എലയാസറും മലയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അഹറോൻ മരിച്ചുപോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് 30 ദിവസം ദുഃഖമാചരിച്ചു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. നാദാ നിന്റെ അരൂപിയെ നീ ഞങ്ങളിലെന്നും അയക്കണമേ. മൃതരിൽ കരുണ പൊഴിക്കണമേ. നിത്യവിമോചനമേകണമേ. പ്രാർത്ഥിക്കാം നാദാ നീ കനിയൂ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മരണമടഞ്ഞൊരു സോദരത്തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാറാം ഇന്നീ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ മരണമടഞ്ഞൊരു സോദരൻ തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടണ ഇന്നീ വേദിയയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മചര്യങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനം 15 35 മുതലുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിക്കണം. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിധിക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിധിക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറുമൊരു മണി മാത്രം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാ. കർത്താവേ ധരണിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ
പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 27 വരെ വാക്യങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്ന എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലോ പുനരുത്ഥാനത്തിലോ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തുടർന്ന് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ഛനെ സുവിശേഷം ചുംബിപ്പിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ഛൻ്റെ ജീവിത നിയമവും ജീവിതശൈലിയും ദൈവജനത്തിന് പകർന്നു നൽകിയതുമായ ദൈവവചനമടങ്ങിയ സുവിശേഷ ഗ്രന്ഥം പോളച്ചനെ ചുംബിക്കാനായി ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ഡേവിസ് പനക്കലച്ചൻ ബഹുമാനപ്പെട്ട പോളച്ചൻ്റെ അതിരത്തോടടുപ്പിക്കുന്നു. തുടർന്ന് കാറോസൂസ പ്രാർത്ഥനകളാണ്. അനുസ്മരണ സന്ദേശം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരിക്കും നടത്തപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ ഈ വൈദികന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനന്തമായ സ്നേഹത്താൽ ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ വീണ്ടെടുക്കുകയും ചെയ്ത മിശിഹായെ ശിക്ഷകളിൽ നിന്ന് മോചനം നൽകി ഇയാളുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും മറ്റു കുദാശകളാൽ വിശുദ്ധീകൃതവുമായ ഈ ആളുടെ ആത്മാവിനെ നിത്യാനന്ദത്തിന് അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിന്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകബന്ധങ്ങളെല്ലാം പരിത്യജിച്ച് പ്രാർത്ഥനയിലൂടെയും വ്രതബദ്ധമായ ജീവിതത്തിലൂടെയും അങ്ങയെ അനുഗമിച്ച ഈ ദാസന്റെ ആത്മാവിനെ അനന്തമായ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യ സഹചാരിയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുകയും സന്യാസ ജീവിതത്തിൻ്റെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ ആളിന് നിത്യാശ്വാസം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബുദ്ധിമതികളായ കന്യകമാരെ പോലെയും വിശ്വസ്തനായ ഭൃത്തിനെ പോലെയും അങ്ങയുടെ വരവ് കാത്തിരുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന്
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇയാൾക്ക് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അത്ഭുതകരമായ ഉത്ഥാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ മിശിഹായി, അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹായി, അഭേദ്യമായ ഇങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങൾ ഇന്ന് വർപ്പിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പോൾക്കല്ല് വീട്ടിലച്ഛന് കാരുണ്യപൂർവം തീർക്കാൻ പാർക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഈ സഹോദര വൈദികൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നിരിമാമാരോടുകൂടെ പോളച്ചനെ നിത്യമോത്തമണിയിക്കണമേ. ലോകത്തിൽ പോളച്ചനെ ഓർത്ത് വിലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. കുരിശിൻ്റെ അടയാളത്തോടും ദീതുതമ്മാടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനന്ദത്തേക്ക് ഞങ്ങളെല്ലാവരെയും അർഹരാക്കുകയും ചെയ്യണമേ. സ്ഥലത്തിൻ്റെയും നാഥായും സ്ഥലത്തിൻ്റെയും നാഥനാദ്യം നിന്റെ കൃപാസം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടസ്സീകരിക്കുകയും ചെയ്യട്ടെ. പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണേക്കും ദിവ്യബലി നിൻ തിരുസുതനാ ഈശോവഴിയായി കൈക്കൊള്ളണമേ മുൻപിൽ കാഴ്ചയടയ്ക്കും ആദരായി ദിവ്യനിടത്താൽ മർത്യഗണത്തിൻ മലിനതയല്ല നിങ്ങൾ പ്രാർത്ഥിപ്പിൻ
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ എല്ലാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീമായ തലക്കെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലായ കയമാവുദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായസും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേൻ സ്ഥലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതി ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പാത്രീർക്കസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും
ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങ് വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭിഷേകമേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങനെയുടെ മേ വർഷജ സംബന്ധമായ അനുഗ്രഹങ്ങളെ പ്രതിളങ്ങിയിക്ക് നന്ദി പറയുന്നു. എൻ്റെ പക്ഷത്തിൻ്റെ ശരീരക്തങ്ങളാകുന്ന രവിരേസിംഗിൻ്റെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിട്ട് ഞങ്ങൾ അങ്ങ് കന്യ അതിരകത്തായി യോഗ്യരാക്കി അങ്ങ് നരീദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂപാദരൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ശുദ്ധാത്മാവുമായ സർവീശ്വര നിന്റെ മഹത്വമേറിയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും എന്നുള്ള സ്ഥലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാകമടപതിനായിരങ്ങളും മുഖോന്നയനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അതിമയന്മാരും ഒരു വീണമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും ഒരു വീണമായ ക്രൗവേന്മാരുടെയും സാപ്പേന്മാരുടെയും ചേർന്ന് അതിനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം
നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും തന്നിൻ ഉന്നത വീതിയിലോശാന ദൈവമേ സ്വർഗീകരണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. നീ മറിഞ്ഞിരിക്കുന്ന അന്മര്യാദനും അങ്ങയുടെ സദർശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും നിന്റെ സത്യത്തിന്റെ പരിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ ഉള്ള സമാനതന തന്നെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനാ സ്ത്രീ എന്ന നജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും എൻ്റെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചുടയ്ക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിയങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതെന്നെന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തെ നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനി ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസ നിന്റെ തിരുസന്നിധി ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനെ പങ്കാരാക്കുവാൻ നീനയുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു പോനയുടെ സമുദ്രിക്കുകയും മൃതരാ ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി എൻ്റെ ശത്രുക്കളെ പരാജിതരാക്കി എൻ്റെ ബലഹീനമായ പ്രകൃതിയെ നിസമർദ്ദമായ അനുഗ്രഹത്താൽ മുഖത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നല്ല സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മിത്രാപുലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേൽ അധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും
പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനമായതും വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ഈശ്വരനും ദുഃഖിതനും ദരിദ്രനും വിടുതനും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി കൊറോണ വൈറസിന്റെ ബാധ മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായിട്ട് കഴിയുന്ന എല്ലാ മനുഷ്യരുടെയും സൗഖ്യത്തിന് വേണ്ടിയും വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കപ്പെടാനും ശക്തിനിർവീര്യമാക്കപ്പെടുവാനും രോഗശുശ്രൂഷകർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയും എന്നിട്ട് നിന്ന് അങ്ങയുടെ നാമത്തിൽ പേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പോൾക്കല്ല് വീട്ടിലച്ഛന് വേണ്ടിയും ഇവിടെ കാരുണ്യമത്തെ ആശ്വാസപുറം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും പ്രത്യേകമായ സി എം ആയി സമർപ്പിത സമൂഹത്തിന് വേണ്ടിയും ഇളയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പക്ഷെ തന്നെ ശരീരത്തെ അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. യോർമയാജന്നത്തിൻ്റെയും അതാ വൈകനിയാമറിയത്തിൻ്റെയും നിത്യസന്നിധി കണ്ടെത്തിയ നിരുമാമാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം ഇടവണ്ണിനെയും സമൃദ്ധവുമായ കൃപയാസം ജാതമാക്കണമേ. ഇവിടെ കാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാര്യമെന്നും എൻ്റെ പ്രിയവത്തനായ യേശു മിശിഹായങ്ങ് അയച്ചുവെന്നും ഉപവാസി എല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവിൻ്റെയുമായി മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാ സ്നേഹന്മാ രക്തസാക്ഷിയ വന്ദകന്മാ വിരപാരങ്കരമാ മെത്രാമ്മ പുരോഹിതന്മാ ശുശ്രൂഷി എന്നിവർക്കും വിശുദ്ധമാമദീസായുടെ സജീവം ജീവതായും അടയാളത്താമുദിതരും പരിശുദ്ധത്വനിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നന്മല്യത്തിനെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിപരം ബലഹീനരുമായ ക്ലേശരുമായ ദാസനും അങ്ങ് നനിക്ക് മാതൃകപരമ്പരാഗതമായി സ്വീകരിച്ച് ഇങ്ങടെ നാമത്തെ ഒരുമിച്ചുകൂടി പോതിരു സന്നിധിയിൽ നിൽക്കുന്നു. എൻ്റെ നാഥന്വേഷകനുമായി ശംശികാട് പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും മുഖനീയവും വൈഭത്യനവും പരിശുദ്ധവും ജീവിതായകം ദൈവികുമാരഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധ്യയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചടയേർപ്പ് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തുന്ന ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാകുമരക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ നിങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. നിങ്ങളുടെ പക്ഷത്തിൻ്റെ അമൂല്യരത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ മൃത്യാശയുടും കൂടെ ഇളങ്ങേക്ക് തെറ്റൻ്റെ അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകം ദൈവികമായ ഇങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പ്രാർത്ഥനയും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും.
കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴിയങ്ങിയുടെ സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. ഒഴുതെറ്റിപ്പോ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ലിടെ എനിക്കറിയാവുന്നറിഞ്ഞുകൂടാത്ത എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവാര്യമെങ്കിലും അങ്ങനെ വിശുദ്ധവുമായി വരുവിടത്ത് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും ഈ ആരാധനാ സമൂഹത്തെയും ബഹുമാനപ്പെട്ടപ്പോൾ കലുവീട്ടിലച്ഛൻ്റെ പാവനസ്മരണയെയും ഈ പെരുവിടത്തെയും പെരുവസ്തുക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമിടത്താൽ പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഗവും പരിശുദ്ധവും ജീവദായകം ദൈവികുമാര രഹസ്യങ്ങളിലേക്ക് ഇങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവദായുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇരുഭക്ഷിക്കുന്നോ മരിക്കുകയില്ല. പ്രത്യതാ പാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകരീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ എന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. ശിഖായുടെ കൃപയും രാവായുപത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വൈദ്യപൊമ്മിങ്ങിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കണ്ണുപുരം ക്ഷമിക്കണമേ. ഉന്നതരിയുമായി അങ്ങേ സുഖരാജ്യത്തെ സർവിച്ചിട്ടുണ്ട് നിച്ച് സ്തുതിക്കുവാൻ എൻ്റെ അധരങ്ങൾ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായി ദൈവമേ, കാരുണ്യപുരം അങ്ങനെയൾക്ക് നനിയ മനോവിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ സന്നിധിയെ പോടും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിങ്ങളെല്ലാവരും ഒന്നേർന്ന് ഇങ്ങനെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനാ നിങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുന്നവരെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ശക്തനായ സർവീശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കനപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിനെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജവംശത്തെയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. വിശുദ്ധ കുർബാനയുമായ വൈദികരെ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും. നമ്മെ ജീവിപ്പിന് ഉണർത്താവശ്യം ചെയ്യുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്ത നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, വരുവിൻ. ദൈവപുത്രന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മരിച്ചുപോയ ഈ സഹോദരന് വേണ്ടി ദൈവാനുഗ്രഹം യാചിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ഛൻ്റെ അനുസ്മരണ ദിനമായിട്ട് ആചരിക്കുന്നത്
അടുത്ത തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഈ ആശ്രമ ദേവാലയത്തിൽ വെച്ചിട്ടാണ് തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. പ്രത്യേകമായ ബന്ധുക്കൾ ഇതൊരു അറിയിപ്പായി സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് അനുസ്മരണ പ്രസംഗം നടത്തപ്പെടുന്നത്. ജെറുസലേം ധ്യാനകേന്ദ്രം ജോയിൻ്റ് ഡയറക്ടറും പോൾ കല്ലുവീട്ടിലച്ചൻ്റെ സ്റ്റുഡൻറ്റുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ദേവസ്യ കാനാട്ടച്ചനാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചരമപ്രസംഗം നടത്തുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാനയുടെ സമാപന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്തിരാ ഞങ്ങളെ ജീവദായകവും ദിവ്യകവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാട്ടിപ്പാടി നമിക്കുന്നു. നാഥാ നിന്നെ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ, നിന്തിരു രക്ത ശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമീ ബലിയിൽ ചേർന്നവരെല്ലാരും, കൃപയാലെന്നും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു വാക്ക്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ്റെ പാവന സ്മരണയുടെ മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ഈ ആശ്രമത്തിലെ സഹോദര വൈദികരോടും ദേവമാതാ പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛനോടും കൗൺസിലേഴ്സിനോടും മുൻ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട വാൾട്ടർച്ചിനോടും ഇവിടെയായിരിക്കുന്ന വിക്ക ജനറൽ തമിശ്ശേരി അച്ഛനോടും മുൻ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട പോളാ ചണ്ടി അച്ഛനോടും മറ്റെല്ലാ സഹോദര വൈദികരോടുമുള്ള പ്രാർത്ഥനയും സ്നേഹവും അനുശോചനവും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം പ്രാർത്ഥന അനുശോചനം അറിയിക്കട്ടെ. നല്ലൊരു ബൈബിൾ ഉപാസകൻ, വചനത്തിൻ്റെ ഉപാസകൻ, നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ഫോർമേറ്റ്. ഞാൻ ബഹുമാനപ്പെട്ട കല്ലുവീട്ടിലെ അച്ഛനെ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് മൗണ്ട് സെൻ്റ് തോമസിലെ കാക്കനാട് ലിറ്റർജി കെ സിറോമലബാർ ലിറ്റർജി കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. ഇന്ന് നമ്മളുടെ ആരാധനക്രമത്തിലെ പുതിയ ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങൾ പ്രസിദ്ധ ബൈബിളിൽ നിന്നും അദ്ദേഹം വിവർത്തനം ചെയ്തതാണ്. വളരെ മനോഹരമായിട്ട്, എന്നാൽ ടെക്സ്റ്റിനോട് പൂർണ്ണമായിട്ടും പ്രതിബദ്ധതയോടുകൂടെ വിവർത്തനം നടത്തി. അതുപോലെ തന്നെ പുതിയതായിട്ട് ലിറ്റർജി ഓഫ് അവേഴ്സ് ഡിവൈൻ ഓഫീസിൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ബെഡ്ജാൻ്റെ സുറിയാനി ടെക്സ്റ്റിൽ നിന്നും
ബഹുമാനപ്പെട്ട ടെല്ലി എച്ചനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് കൂടുതൽ കറക്ഷൻസ് നടത്തിയത് ബഹുമാനപ്പെട്ട കല്ലുവീട്ടിലച്ചനാണ്. അദ്ദേഹം സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ലിറ്റർജിയുടെ മറ്റ് കമ്മിറ്റികളിലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ശ്രീമറബാസ് സഭയുടെ ലിറ്റർജിക്കൽ കമ്മീഷൻ്റെയും സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയുടെയും മേരി ആർച്ച് ബിഷപ്പിൻ്റെയും സിനഡിലെ അഭിയുന്ന പിതാക്കന്മാരുടെയും അനുശോചനവും കൂടെ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നിത്യതയുടെ ഭവനത്തിൽ തമ്പുരാനോടൊപ്പമുള്ള വാസം നൽകി തമ്പുരാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധീകരണത്തിൻ്റെ പെരുവിടമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയുടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ? നമുക്കെല്ലാവർക്കും ഇരിക്കാം. തുടർന്ന് അനുസ്മരണ പ്രഭാഷണമാണ്. ബഹുമാനപ്പെട്ട ഡേവിസ് കാനാട്ടച്ചൻ, ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ അഭിവന്ദ്യമാർ പോളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ നാമത്തിലും സി എം ഐ സഭയുടെ വികർജന ആളിച്ചൻ്റെ നാമത്തിലും ദേവമാത പ്രൊവിൻസറിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട ഡേവിസ് പനിക്കലച്ചൻ്റെ നാമത്തിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും പ്രിയപ്പെട്ടവരുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന ഓരോരുത്തരുടെയും നാമത്തിൽ പ്രാർത്ഥനകളും അനുശോചനങ്ങളും അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ്റെ മരണവിവരം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞതും സ്വീകരിച്ചതും ഏറെ അത്ഭുതത്തോടും അതിശയത്തോടും കൂടിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്കും നമുക്കാർക്കും കേട്ട മാത്രയിൽ വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ മാത്രം ആ കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കിയ വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലങ്ങളിലുള്ള ഒരുക്കങ്ങളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. വിശുദ്ധ പൗലോസ്ലിഹായുടെ നാമധേയം സ്വീകരിച്ചിട്ടുള്ള പോൾ കല്ലുവീട്ടിലച്ചൻ, വിശുദ്ധ പൗലോസ്ലിഹ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. ഈ വചനം ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ തൻ്റെ ജീവിതത്തിൽ അതേപടി പകർത്തിയ വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ പിതാവായ ദൈവം പുത്രനായ ഈശോയിലൂടെ സി എം ഐ സഭയിലൂടെ ഏത് ദൗത്യമാണോ ഭരമേൽപ്പിച്ചിരുന്നത് ആ ദൗത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിലും നിർവഹിച്ചിട്ട് നിത്യസമ്മാനത്തിനായിട്ട് കടന്നുപോയ ഒരു വ്യക്തിയാണ് ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ അരിനാട്ടുകരയിൽ 1940 ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്ക് ശേഷം 1964 സി എം ഐ സഭയിൽ വൈദിക തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി തീർന്ന് തുടർന്ന് ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയി. അവിടെ സി എം ഐ സഭയിലെ നിന്ന് മാത്രമല്ല ഭാരതത്തിൽ നിന്ന് തന്നെ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുള്ള ബൈബിൾ പഠനത്തിൽ ഡോക്ടറേറ്റ് പി എച്ച് ഡി നേടി നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്തത്. സഭയുടെ ആവശ്യപ്രകാരവും നിർദ്ദേശാനുസരണവും ധർമ്മാരാം കോളേജിലും തുടർന്ന് ഡി വി കെ തൻ്റെ ഔദ്യോഗിക ജീവിതം
ആരംഭിച്ച് സുദീർഘമായ കാലഘട്ടം അവിടെയാണ് അധ്യാപകനായി പ്രൊഫസറായി മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഒരു നലം തികഞ്ഞ നേതാവാണ്. ചാന്ത മിഷനിൽ മിഷൻ പ്രവർത്തനത്തോടുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് വിശുദ്ധ പൗലോസ് ലേഖായെ പോലെ വിജാതീര അപ്പസ്തോലെന്ന് അറിയപ്പെടുന്ന പൗലോസ് ലേഖായുടെ അതേ തീഷ്ണതയോടെ ചാന്ത മിഷനിൽ പോവുകയും അവിടെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് ആ സമൂഹത്തെയും സി എം ഐ സഭയുടെ ചാന്ത മിഷനെ നയിക്കാനും പ്രൊവിൻഷ്യൽ ആയി നിയുക്തനാകുകയാണ്. അതിശക്തമായ തീഷ്ണമായ നേതൃത്വ പാടവത്തിലൂടെ അനേക വർഷം ചാന്ത മിഷന്റെ നേതൃത്വത്തിൽ വരികയും നയിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ തുടർന്നും ധർമ്മാരം കോളേജിലും ഡി വി കെ ധർമ്മാരം വിദ്യാക്ഷേത്രത്തിലും അധ്യാപക സേവന ശുശ്രൂഷ ചെയ്യുകയാണുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഓരോ നിമിഷവും വചനം ഹൃദയത്തിലും അദരത്തിലും കാത്തു സൂക്ഷിച്ചു. വചനം ഉപവസിച്ചു ഉപാസിച്ചു വചനത്തിൽ ജീവിച്ചു. ഇങ്ങനെ വചനം തന്നെയായി മാറിയ ഒരു മഹാപ്രതിഭയാണ് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. ആയിരക്കണക്കിന് വൈദികരുടെയും അവരുടെ ഹൃദയങ്ങളിലേക്കും പ്രവാചക ശബ്ദമായി ഇറങ്ങിച്ചെന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഇതുപോലെ വചനം പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ച് വൈദിക ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആയിരക്കണക്കിന് വ്യക്തികളിൽ അഭിവന്ധ്യ പിതാക്കന്മാരുണ്ട്, സന്യാസ ശ്രേഷ്ഠന്മാരുണ്ട്, മറ്റ് ഒട്ടനവധി ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ആളുകളുണ്ട്. പ്രവാചക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചനെ പോലെയുള്ള ഒരു വ്യക്തിയെ ധർമ്മാരം കോളേജോ ധർമ്മാരം വിദ്യാക്ഷേത്രമോ മറ്റ് സെമിനാരികളോ കണ്ടിട്ടില്ല. പഠനവേദിയിൽ വിശുദ്ധ ചാവറപ്പിതാവിനെ കുറിച്ച് പറയുന്നതുപോലെ പ്രസംഗവേദിയിൽ ചാവറപ്പിതാവ് ഒരു സിംഹത്തെ പോലെ ജ്വലിച്ചിരുന്നുവെങ്കിൽ പഠനവേളകളിലും പഠിപ്പിക്കുന്ന സമയങ്ങളിലും ക്ലാസ് മുറിയിൽ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഒരു പ്രവാചകനായി മാറുമായിരുന്നു. എപ്പോഴും ഞങ്ങളൊക്കെ ഓർക്കാറുണ്ട്, ജർമ്മിയ പ്രവാചകനെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയും, ജർമ്മിയായെ പോലെ പ്രവാചകനായ ജർമ്മിയായുടെ തീഷ്ണതയോടെ പഠിപ്പിക്കണം, ആ വചനഭാഗം വായിക്കണമെന്ന്. ഏലിയ പ്രവാചകനെ പോലെ ഏലിയായുടെ ചൈതന്യത്തിൽ ധീരതയിൽ വേണം പഠിക്കാനും പഠിപ്പിക്കാനും എന്ന്. ഇങ്ങനെ പ്രവാചക തീഷ്ണത അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആവാഹിക്കുകയും അത് തൻ്റെ കൺമുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് വെച്ചു കൊടുക്കാനായി എല്ലാ അർത്ഥത്തിലും സാധിക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭയായ അധ്യാപകനാണ് പ്രൊഫസറായിരുന്നു പ്രിയ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. ബഹുമാനപ്പെട്ട പോളച്ചൻ ആധുനിക യുഗത്തിൻ്റെ പ്രവാചകനാണ്, പ്രവാചക ശബ്ദമായിരുന്നു. അത് സി എം ഐ സഭയിലായാലും സീറോ മലബാർ സഭയിലായാലും ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ്റെ സ്വരത്തിന് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് എന്നും ഒരു പ്രവാചകൻ്റെ തീഷ്ണതയും ചൈതന്യവും മൂർച്ചയും ഉണ്ടായിരുന്നു. വിശുദ്ധ അമത്രേസയും വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനും സഭാ നവീകരണത്തിനായി അക്ഷീണം പ്രയത്നിച്ചതുപോലെ സഭയുടെ ഈ കാലഘട്ടത്തിൻ്റെ നവീകരണം ആവശ്യമാണെന്നും അത് സാധ്യമാണെന്നും ഉറച്ചു വിശ്വസിക്കുകയും അതിനായി നിലകൊള്ളുകയും ചെയ്ത ഒരു ഈ കാലഘട്ടത്തിലെ പ്രവാചകൻ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ അദ്ദേഹം നലം തികഞ്ഞ ഒരു ഗ്രന്ഥകർത്താവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെയൊക്കെ ദൈവശാസ്ത്ര പഠനങ്ങൾ നടക്കുന്നുവോ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ ഉണ്ടാകുന്നുവോ
ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചർച്ചകൾ ഉയരെടുക്കുന്നു. അവിടെയൊക്കെ ഉയർന്ന് കേൾക്കുന്ന അനുസ്മരിക്കുന്ന ഒരു നാമമായിരിക്കും ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ഛൻ്റെ നാമം. അദ്ദേഹത്തിൻ്റെ ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ വിശ്വപ്രശസ്തമാണ്. ലോകവ്യാപകമായ വിധത്തിൽ ദൈവശാസ്ത്രകാരന്മാരുടെയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ആദരിക്കപ്പെട്ടിട്ടുള്ളതും സ്വീകാര്യവുമായ ഗ്രന്ഥങ്ങളാണ്. അതിൽ ഏതാനും ചില ഗ്രന്ഥങ്ങൾ ഇതാണ്. അവ മോസ്റ്റ് വൈഡ്ലി ഹെൽഡ് വർക്സ് ആണ്. ലോകം മുഴുവൻ ദൈവശാസ്ത്രകാരന്മാർ ഒരേ സ്വരത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിലേതാനും ചിലത് താഴെ പറയുന്നവയാണ്. ഒന്ന്, ഡിക്ലറേഷൻ ആൻഡ് കവനന്റ്, 85 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഞാൻ വിശ്വസിക്കുന്നു മറ്റാർക്കും സാധിക്കാത്ത വിധത്തിൽ 17 എഡിഷൻസ് ആണ് ഈ പുസ്തകത്തിന് ഉണ്ടായിട്ടുള്ളത്. അടുത്തതാണ് വേർഡ് ആസ് മെറ്റഫോർ, 3rd പുസ്തകം. ദ വേൾഡ് ബിക്കംസ് ദ വേർഡ്. 4th, ദ ലോർഡ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, ചാവറ പിതാവിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. 5th പുസ്തകം, ദ വേർഡ് ഓഫ് ദ വേൾഡ്, ദ ബുക്ക് ഓഫ് ബിഗിനിങ്. 6, മാറൻ ആറ്റ, കം ലോർഡ് ജീസസ്. 7, മിഷൻ ആൻഡ് ഇവഞ്ചലൈസേഷൻ. 8th, വിമൻ ഇൻ ന്യൂ ഗോസ്പൽ. ഇങ്ങനെ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ രചിച്ച വിശ്വപ്രശസ്തമായ ഗ്രന്ഥങ്ങളിലൂടെ തന്നെ ബഹുമാനപ്പെട്ട പോൾ അച്ഛൻ ചിരകാലം ജീവിക്കും, ചിരഞ്ജീവിയായി തീരുമെന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല. അദ്ദേഹം 80+ പുസ്തകങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കിലും ഒക്കെ രചിച്ചിട്ടുള്ളത്, പ്രസാധനം ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഒരു തികഞ്ഞ മരിയ ഭക്തനായിരുന്നു എന്ന് അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇസ്രായേൽക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവും എല്ലാം ആയിരുന്നു വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, സീനായ് മലയിൽ വച്ച് പിതാവായ ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പന; 2, മന്ന; 3, അഹ്റോന്റെ തളിർത്ത വടി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന ഈ 3 കാര്യങ്ങളും പുതിയ നിയമത്തിൽ, അഹ്റോൻ 10 കൽപ്പനകൾ, അത് പുതിയ നിയമത്തിലെ വചനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അഹ്റോന്റെ തളിർത്ത വടി നിത്യ പൗരോഹിത്യത്തെ, ഈശോയുടെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. മന്ന വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തിലേക്ക് കർത്താവ് യേശു മിശിഹായ പ്രദാനം ചെയ്തത് പരിശുദ്ധ കന്യാമറിയത്തിലൂടെയാണെങ്കിൽ, പരിശുദ്ധ മാതാവിനോടുള്ള മരിയ ഭക്തിയിലുള്ള ആഴമേറിയ വിശ്വാസവും അടിയുറച്ച ബോധ്യവും ബഹുമാനപ്പെട്ട കല്ലുവീട്ടിലച്ചനെ ഇതുപോലെ താരതമ്യപ്പെടുത്താനും ചിന്തിക്കാനും കാരണമായി തീരുന്നു. അദ്ദേഹം വചനം പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സ്വീകരിച്ചു, ധ്യാനിച്ചു, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് പകർന്നു നൽകി. ബഹുമാനപ്പെട്ട കല്ലുവീട്ടിലച്ചൻ നിത്യ പുരോഹിതനായ യേശു ക്രിസ്തുവിൽ നിന്ന് അഭിഷേകവും ചൈതന്യവും സ്വീകരിച്ച് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളിലേക്ക് കർത്താവ് യേശു മിശിഹായെ പകർന്നു കൊടുത്തു. ഓരോ പ്രാവശ്യവും ബലിവേദിയിൽ ബലിയർപ്പിക്കുമ്പോൾ അന്നത്തെ മന്നയുടെ പ്രതീകമായി പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലേക്കും പകർന്നു നൽകി. ഇങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രതീകം പോലെ നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചനാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ബഹുമുഖ പ്രതിഭയായ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചനെ ഇതിലേറെ ഇഷ്ടം പറയാനും പരിചയപ്പെടുത്താനും എനിക്കിഷ്ടം അദ്ദേഹം എൻ്റെ ഗുരു ആയിരുന്നു എന്നുള്ളതാണ്. 1997 മുതൽ 2000 വരെ ധർമ്മാരം കോളേജിൽ ദൈവശാസ്ത്ര പഠനം നടത്തി
തിരുപ്പട്ട സ്വീകരണത്തിനായി എന്നെയും എൻ്റെ ബാച്ചിലുള്ള ഓരോരുത്തരെയും ഒരുക്കിയെടുത്തത് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചനാണ്. ഇങ്ങനെയുള്ള വിശ്വപ്രതിഭയായ ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഗുരുവായി കിട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം സിദ്ധിക്കാനും അദ്ദേഹത്തിൻ്റെ ഗുരുമുഖത്ത് നിന്ന് വചനം സ്വീകരിക്കാനും അവസരം കിട്ടി 3 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചും ബാച്ചിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സംബന്ധിച്ചും ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലും കൃപകളിലും ഒന്ന്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഞങ്ങളുടെയൊക്കെ മാസ്റ്റർ ആയിരിക്കുമ്പോൾ സെക്ഷനിൽ എന്തെന്നില്ലാത്ത ആനന്ദവും ആവേശവും ഉത്സവവും തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും ഞങ്ങളിൽ ഒരുവനായിത്തീരും, ഞങ്ങളിൽ ഒരാളായിത്തീർന്ന് ഏതൊരു കാര്യങ്ങളിലും ഞങ്ങളുടെ മുൻപന്തിയിൽ നിന്ന് സെക്ഷനെ ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ അന്നത്തെ ആ 3 വർഷം ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും എന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട കല്ലുവീട്ടിലച്ചനോടൊപ്പം നിന്ന് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് അങ്ങനെ കളിയിൽ പോലും പരിശീലനവും ഒക്കെ നൽകുന്നതിൽ നല്ല ശ്രദ്ധ ചെലുത്തിയിരുന്നു. എനിക്ക് പലപ്പോഴും വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട്, ചില സമയത്ത് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഗുരുവാണ്, ചില സമയത്ത് ഒരപ്പനെ പോലെയാണ്, ചിലപ്പോൾ തികച്ചും ഒരു ജ്യേഷ്ഠനായും മറ്റു ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായും ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഞങ്ങളോട് എല്ലാവരോടും പെരുമാറാറുണ്ട്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ജോഷി കണ്ണൂക്കാടനച്ചൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ജോഷി അച്ഛൻ ഇപ്രകാരമാണ് പറയുന്നത്, ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ വ്യതിരക്തതയുടെ തനിമയുടെ പ്രവാചകനായിരുന്നു, ശിഷ്യരും അതുപോലെ വളരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. ജോഷി കണ്ണൂക്കാടനച്ചൻ്റെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ ഞങ്ങളുടെയൊക്കെ മാസ്റ്ററായിരിക്കുമ്പോൾ ധർമാരാം കോളേജിൽ ആരാധനകൾക്ക് വ്യതിരക്തതയും വ്യത്യസ്തതയും വരുത്തി ധർമാരാം കോളേജിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഒരു തനതായ ശൈലിയും ശീലവും മുഖവും നൽകിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചൻ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിജു കോലങ്ങണ്ണിയച്ചൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിലെ ഒരച്ഛൻ, അദ്ദേഹം വിജു കോലങ്ങണ്ണിയച്ചൻ ഇങ്ങനെയാണ് കല്ലുവീട്ടിലച്ചനെ കുറിച്ച് പറഞ്ഞത്, എല്ലാ ശിഷ്യരെയും ആശീർവദിക്കാൻ ഉയരുന്ന കരങ്ങളാണ് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചന് ഉണ്ടായിരുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, എല്ലാ ശിഷ്യരെയും ആശീർവദിക്കാൻ ഉയരുന്ന കരങ്ങളാണ് ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശിഷ്യഗണങ്ങളിൽപ്പെട്ടവർ ആര് ചെന്നാലും മറ്റുള്ളവർ ചെന്നാലും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇതുവരെയും അദ്ദേഹം ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അതുതന്നെയാണ് എനിക്കും എൻ്റെ ബാച്ചിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഉള്ള ഏറ്റവും വലിയ ആത്മീയ സമ്പത്ത്. ഗുരുവിൻ്റെ ആശീർവാദവും ഗുരുവിൻ്റെ അഭിഷേകവും ഗുരുവിൻ്റെ ആശ്ലേഷവും. ഈ സമയത്ത് പ്രിയ ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചന് ബാച്ചിലുള്ള എല്ലാവരെയും പേരിൽ CMI ദേവമാതാ പ്രൊവിൻസിലെയും CMI സഭയിലെയും എല്ലാ വൈദികരുടെ നാമത്തിലും ഏറ്റവും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും പ്രാർത്ഥനകളും അനുശോചനങ്ങളും നേരുന്നതോടൊപ്പം ഹൃദയത്തിൻ്റെ ഭാഷയിൽ അങ്ങേക്ക് കൈകൾ കൂപ്പി പ്രണാമം അർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമസ്കാര ശുശ്രൂഷയുടെ സമാപന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. നാലാം ഭാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് തൃശൂർ അതിരൂപത സഹായമെത്രാൻ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവാണ്. ഈ ശുശ്രൂഷകളിൽ നമുക്ക് ഭക്തിയോടുകൂടി പങ്കുചേരാം. ആദ്യം പനിനീരും ചന്ദനത്തിരിയും വെഞ്ചിരിക്കുന്നു. തുടർന്ന് നാലാം ഭാഗത്തിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പോൾ കല്ലുവീട്ടിലച്ഛനെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനിലൂടെ നമ്മുടെ ഈ പ്രോവിൻസിനും സഭയ്ക്കും ലഭിച്ചിരിക്കുന്ന എല്ലാ ദൈവാനുഗ്രഹത്തിനും നന്ദി പറയുന്നു. വ്യക്തിപരമായി അച്ഛനൊപ്പം 10 വർഷക്കാലം അച്ഛൻ്റെ സഹപ്രവർത്തകനായി തൃശൂർ മേരിമാത സെമിനറിയിൽ ചിലവഴിക്കുവാൻ ജീവിക്കുവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അച്ഛനിലൂടെ, അച്ഛനുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ, അച്ഛൻ്റെ പാണ്ഡിത്യത്തിലൂടെ എനിക്ക് വ്യക്തിപരമായി തമ്പുരാൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അച്ഛൻ്റെ നിര്യാണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന ദേവമാതാ പ്രോവിൻസിനും CMI സഭയ്ക്കും അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് അച്ഛൻ്റെ അനുജനും കർത്താവിൻ്റെ സമാശ്വാസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മരിച്ചുയർപ്പിക്കുന്നവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം അങ്ങയുടെ തിരുമുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു, മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം, തിന്മയിൽ നിന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം ഇളച്ചു തരണമേ, പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയുള്ള
കർത്താവേ കരയുന്ന ഉറങ്ങി വിളിക്കുകയും സങ്കടപ്പെടുന്ന ഉറങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇവന്റെ മരണത്തിന്റെ നാഥനും നിത്യമിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം. ആമേൻ. തുടർന്ന് മുടിയണീക്കൽ കർമ്മമാണ്. 80 വർഷക്കാലം യേശുനാഥന് സമർപ്പിച്ച തൻ്റെ ജീവിതത്തിന് സമ്മാനമായി നിത്യകിരീടം ചൂടുവാൻ ബഹുമാനപ്പെട്ട പോളച്ചൻ യാത്രയാകുന്നതിൻ്റെ സൂചനയായി പ്രധാന കാർമ്മികൻ ശിരസിൽ പുഷ്പമുടി അണിയിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. തുടർന്ന് ദേവാലയത്തോടുള്ള യാത്രയാണ്. 56 വർഷം 20,000 വിശുദ്ധ ബലിയർപ്പിച്ച പോൾ കല്ലുവീട്ടിലച്ചൻ ഇനി ബലിയർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് വരികയില്ല. മൃതദേഹം ബലിപീഠത്തിലും തുടർന്ന് ദേവാലയവാതിക്കലും മുട്ടിച്ച് ദേവാലയത്തോട് നമ്മോടും വിട പറയുകയാണ് തുടർന്നുള്ള കർമ്മത്തിലൂടെ.
ഓർക്കുകയാണ്.
സ്വർഗത്തിലിരുന്ന് പോൾ കൽവെട്ടിലച്ഛൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന് പ്രത്യാശിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. തുടർന്ന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് നഗരി കാണിക്കലിന് പുറപ്പെടുന്ന സമയമാണ്. ആദ്യം കുടുംബാംഗങ്ങൾ, തുടർന്ന് വൈദികർ, അവസാനം പ്രധാന കാർമ്മികർ എന്നിങ്ങനെ ക്രമത്തിൽ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിനായി തയ്യാറാകുന്നു. ആദ്യം കുടുംബാംഗങ്ങൾ അന്തിമോപചാരം അർപ്പിക്കുന്നു. അന്തിമോപചാരം അർപ്പിച്ച് പുറത്ത് കുരിശിൻ്റെ പുറകിലായിട്ട് രണ്ട് വരിയായിട്ട് നമ്മൾ കല്ലറയിലേക്ക് നീങ്ങുന്നു. പോക മുറ പോ വന്യഗുരോവിൻ മണവറ ചേരാൻ പരിശുദ്ധന്മാ ആദരവോടെ സ്വാഗതമരുളും. പോക മുറ പോ ഗുരു നിൻ ജയമുടി നേടാ അഴകൊഴുകും നിൻ വഴികളിലെല്ലാം മലരുകൾ വിരിയും. അന്തിമയാത്ര വന്ദനമോ സുതരുടെ ഹൃദയം കേണൊരുകുന്നു. തിരുസഭയങ്ങേ വിരഹദിനത്തിൽ വിലപിക്കുന്നു ബലിപീഠമിതാ നിശ്ചഞ്ചലമാ കഥനം കൊള്ളൂ. എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. വിടവാങ്ങും നീ പരിപാവനമാ
സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ബഹുമാനപ്പെട്ട പോളച്ചിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ ആളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യക മറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശിഖ അവരോടുകൂടെ ആളെയും തന്റെ വലത്തു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും സന്യാസവ്രതാനുഷ്ഠാനത്താൽ അനുഗ്രഹീതവുമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സോപ്പാ കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര വൈദിക, ബഹുമാനപ്പെട്ട പോളച്ച, ഇതുവരെ ഞങ്ങൾ അങ്ങയെ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ അങ്ങയെ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ അമ്പഴക്കാട് ആശ്രമത്തിന്റെ പ്രിയോർ ബഹുമാനപ്പെട്ട ഷാജു വലിയവറമ്പിലച്ചൻ യാത്രാവന്ദനമേകി ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ചന്റെ മുഖം വെള്ളത്തുവാല കൊണ്ട് മൂടുന്നു. പശ്ചാത്തപിക്കുന്ന ഭാവികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരുടെ കൂടെ സ്വർഗത്തിലങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മനസ്സിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും വിധിയാൽ മാനവ രാജ്യം നേടും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും വിധിയാൽ മാനവ രാജ്യം നേടും മനുജന് ഭാഗ്യം. കറയറ്റവനായ ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ, കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. വരികളിനക്കായാദി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ,
കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കർത്താവേ, ആദരമറയിലും അങ്ങ് ഞങ്ങളുടെ അഭയമാകുന്നു. മരിച്ചവരേൽപ്പിക്കുന്നവനെയും അവരുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യരെ അങ്ങ് പൊടിയിലേക്ക് പിന്തിരിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുവിനെന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് ആയിരം മത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയും ആകുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. രാവിലെ പൂവിടുകയും വൈകുന്നേരം വാടിത്തളരുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായുമായ ശബ്ദത്താൽ ആസ്ത്രനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നീയമായ നീതി വിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ദാസനായിരിക്കുന്ന പോൾ കല്ലുവീട്ടിലച്ഛനെ വിളിക്കുകയും അങ്ങയുടെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായി പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ കല്ലുവീട്ടിലച്ഛനെ മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അച്ഛൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് അച്ഛനെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട വൈദികനെ ബഹുമാനിക്കുകയും ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയ ബഹുമാനപ്പെട്ട പോൽ കള്ളി വീട്ടിലച്ച, അങ്ങ് കാണിച്ചു തന്ന നല്ല മാതൃകകൾക്ക് നന്ദി. ഈ സമയം ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. അടുത്ത തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് അനുസ്മരണ ദീപബലി ഈ ആശ്രമ ദേവാലയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. ബന്ധുമിത്രാദികൾ ഇതൊരറിയിപ്പായി സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആശ്രമത്തിനുള്ളിൽ സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കുകൊള്ളണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നേ ദിവസം ഇവിടെ വന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച കല്ലുവീട്ടിലച്ചന് വേണ്ടി പ്രാർത്ഥിച്ച അൻഡ്രസ് താഴത്തെ മെത്രാപൊലിത്തയെ പ്രത്യേകം ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു. അനുസ്മരണ ദീപബലി 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഈ ആശ്രമ ദേവാലയത്തിൽ വെച്ചാണെന്ന കാര്യം അറിയിക്കുന്നു.
സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങനെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് വിശ്വാസികളാത്മാവിനെ തമ്മിലാണ് മനോഹരത്തെ മനസ്സിൽ തരുവാൻ വേണ്ടി ഉണ്ടായിരിക്കുകയാണ്.